രാഘവൻ നായരുടെ മകനും തളത്തിൽ ചന്ദനായരുടെ മരുമകനും. എന്റെ അമ്മാവന്റെ പേര് ചന്ദനായിരുന്നല്ലോ. ചന്ദനായരോ? അല്ല, സാറ് തന്നെയല്ലേ പ്രൂഫ് നോക്കി തന്നത്? 2000 കോപ്പിയും താൻ അടിച്ചു കഴിഞ്ഞു. ഓ, 2000 കോപ്പി അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല, ഒരു കാര്യം ചെയ്യാം സാർ, ഈ ചന്ത എന്നുള്ളത് പേന കൊണ്ട് തിരുത്തി ചന്തൂന്നാക്കി കളയാം. 2000 കോപ്പിയിലും അല്ലേ? പോടോ ഇവിടുന്ന്, പോടോ. നോക്ക് സാറേ, പോടോ ഒന്ന് അടിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. അക്ഷരാഭ്യാസം ഇല്ലാത്തവനൊക്കെ പിടിച്ചിട്ട് കമ്പോസിറ്റർ ആക്കിയതിന്റെ പലേ ഞാനും എന്റെ പത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുക. സാറിന്റെ പത്രം ഈ പ്രസിൽ അടിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടില്ലല്ലോ. വേറെ ഏതെങ്കിലും പ്രസ് കൊണ്ടുപോയി അടിച്ചോളൂ. ഇന്നലെ 8:30 കാശും കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആളല്ലേ ഏ? സാറിന് ഇവിടെ പ്രത്യേകം മേശയും കസേരയും തന്നതും ഇവിടെ പത്രം അടിക്കാൻ സമ്മതിച്ചൊക്കെ സാർ അച്ഛന്റെ പഴയ പരിചയക്കാരനാണെന്ന് വിചാരിച്ചിട്ടാ. അത് സാർ മുതലെടുക്കരുത്, മുതലെടുക്കരുത്. സാറെന്താ ഇന്നലെ 8:30 വരാതിരുന്നത്? അറിഞ്ഞില്ലേ? ഇല്ല, ആ എഞ്ചിനീയർ ജോണിനെ തല്ലിയടോ AKP കമ്പനിയുടെ മുമ്പിൽ വെച്ച്. എന്ത് പ്രശ്നം? ആ കമ്പി പ്രശ്നം. അന്ന് നമ്മുടെ പൊതുരംഗത്തിൽ ഞാനൊരു വാർത്ത എഴുതിയില്ലേ ആ പ്രശ്നം? അതിനല്ലേ സാറിന് മുമ്പരിക്ക തല്ല് കിട്ടിയത്? അത് ചാക്കോ ഡോക്ടറെ പ്രശ്നം, വ്യാജ സർട്ടിഫിക്കറ്റിനെ പറ്റിട്ട്. ഓഹോ, എന്നിട്ട്? എന്നിട്ട് എന്നെ അയാള് തല്ലിയപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാനൊരു അഞ്ചാറ് ആളെയും കൂട്ടി തിരിച്ചു തല്ലാൻ പോയോ? ഇല്ല, നേരെ ബാറി പോയി നന്നായിട്ട് കുടിച്ചു. നിങ്ങൾക്ക് ഓരോ ദിവസവും കുടിക്കാൻ കാശുമുണ്ട്, കാരണമുണ്ട്. ഇവിടെ പ്രസ് അന്നു മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. സ്വർണം എടുക്കണം, പന്തല് കെട്ടണം, കട്ടിൽ വാങ്ങണം, 100 പ്രശ്നങ്ങളാണ്. എന്നെ പറ്റി വല്ല വിചാരമുണ്ടോ സാറിന്? ദിനേശ, നിന്നെ പറ്റി എനിക്ക് വിചാരില്ല എന്ന് പറയരുത്. 3 ദിവസം ഉറക്കൊളിച്ചിരുന്ന് എഴുതി ഉണ്ടാക്കിയതാ ഈ മംഗളപത്രം നിന്റെ കല്യാണത്തിന് വായിക്കാൻ. നവദമ്പതികളെ, ഇണക്കുരുവികളെ, ഈ സമ്മോഹനവേള അവിസ്മരണീയമാണ്. പ്രേമകുസുമങ്ങളെ, ജീവിതം ഒരു പനിനീർമെത്തയല്ല. മുന്നോട്ടുള്ള പ്രയാണത്തിൽ കാരമുള്ളുകളും കുപ്പിച്ചില്ലുകളും കണ്ടേക്കാം. തളരരുത്, തട്ടിമാറ്റി മുന്നേറുക ഇണക്കുരുവികളെ. സാന്ധ്യ സിന്ദൂരത്താൽ സുദീപ്തമാകുന്ന സ്നേഹത്തിന്റെ നെയ്ത്തിരി നാളങ്ങൾ പോലെ, മന്ദമാരുതന്റെ തലോടലിൽ ഇളകിയാടുന്ന പൂവല്ലി പോലെ, വെണ്ണിലാവിൽ ചാലിച്ചെഴുതിയ കവിത പോലെ, നിങ്ങളുടെ ജീവിതം ഒരു നൂറ്റാണ്ട് കാലം ജ്വലിച്ചു നിൽക്കട്ടെ. എന്തെങ്കിലും രണ്ട് മഴ കിട്ടിയില്ലെന്ന് വരട്ടെ, നമ്മുടെ കാര്യം ആകെ പിശക. കഴിഞ്ഞ തന്നെ ഇരത്തിയാവും. അങ്ങനെ തലകൊള്ളാം സാറേ. ഞാൻ എവിടേക്കിടോ? വരൂ. ആ ഡോക്ടർ എന്നെ ചതിച്ചു. സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ പറ്റി കത്തയച്ചിട്ട് ഇതുവരെ ഒരു മറുപടിയും വന്നില്ല. എന്റെ മനസ്സ് കിടന്ന് പെടുകയാണ് സാർ. അർദ്ധരാത്രിയിലേക്ക് കടക്കാൻ ഇനി ഇതാ ഏതാനും മണിക്കൂറുകൾ മാത്രം. ഈ രാത്രി പൊളിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു. സാർ എന്നെ ഉപദേശിച്ചേ പറ്റൂ. പൊതുരംഗത്തിൽ ഞാൻ എഴുതാറുള്ള സുരഭി മോഹങ്ങൾ എന്ന നോവൽ ഒന്ന് വായിച്ചോളൂ, അർദ്ധരാത്രി കലക്കാം. സാർ, വായിച്ചു പഠിക്കാനൊന്നും ഇനി സമയമില്ല. ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സെടുത്ത് അമ്മാനമാടുന്നവൻ എന്നാണ് അർത്ഥം. എത്രയെത്ര സ്ത്രീ മനസ്സുകളെ ഞാൻ കീറിമുറിച്ചിരിക്കുന്നു. എന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടി തനിക്ക് വായിക്കായിരുന്നില്ലേ? അതൊക്കെ പിന്നെ വായിക്കാം. സാർ ഇത് പറ, പോട്ടെ, സാറിന്റെ അർദ്ധരാത്രി എങ്ങനെയായിരുന്നു? അത് ഒരുപാട് ടൈം എടുക്കും. പുതിയ ടൈപ്പിൽ പോരെ. പുതിയ ടൈപ്പ് എന്ന് വെച്ചാ? പുതിയ ടൈപ്പിൽ സംസാരം കുറയും, കൂടുതൽ ആക്ഷൻസ് ആയിരിക്കും. അത് പോരാ, സംസാരിച്ച് മയക്കാൻ പറ്റണം. ശരിയാക്കാം. ഞാൻ ചില ടെക്നിക്കുകൾ പറയാം. കിടപ്പുറി എങ്ങനെയാ? പൂക്കളും മാലകളൊക്കെ ഉണ്ടല്ലോ. ഒന്നുമില്ല. അത് വേണം, പെട്ടെന്ന് അലങ്കരിക്കണം. എടോ, ഈ പൂവെന്ന് പറയുന്നത് പ്രേമത്തിന്റെ ഒരു സിമ്പിളാണ്. നീ ഒരു പൂവും കയ്യിലേന്തി ജനാല കമ്പികളിൽ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കി നിൽക്കണം. ജനലിലൂടെ വിദൂരത കിട്ടില്ല, അപ്പുറത്ത് മതിലാണ്. അപ്പൊ മതിലുമ്പോ നോക്കിയാ മതി. എന്തായാലും പുറത്തേക്ക് നോക്ക്. ഓ, കിടപ്പുമുറിയുടെ വാതിൽ ചാരിയിരിക്കണം, കുറ്റിയിടരുത്. അവൾ നമ്രമുഖിയായി വാതിൽപ്പാളികൾ തുറന്ന് ഒരു ഗ്ലാസ് പശുവും പാലുമായി മന്ദം മന്ദം കടന്നു വരും. നീ തിരിഞ്ഞു നോക്കാതെ പറയണം, വരൂ കുട്ടി, കടന്നു വരൂ.
നമ്മുടെ നിർണായകമായ ആദ്യ രാത്രിയിലേക്ക് കടന്നു വരൂ. അവൾ വരും, പാൽ ഗ്ലാസ് നീട്ടും. ഗ്ലാസ് വാങ്ങുമ്പോൾ അവളുടെ വിരൽ തുമ്പുകളിൽ മൃദുവായിട്ടൊന്ന് സ്പർശിക്കണം. അത്ര പെട്ടെന്ന് സ്പർശനം വേണോ? അത്ര പെട്ടെന്ന് സ്പർശനം വേണ്ടി വരും. ഞാൻ പറയുന്നത് കേട്ടാ മതി. പാല് പാതി കുടിച്ച് അവൾക്ക് നീട്ടണം. അവൾ കുടിക്കട്ടെ, പിന്നെ ഗംഭീരമായിട്ടൊന്ന് പുകഴ്ത്തണം. ഈ സാരിയും ബ്ലൗസും കുട്ടിക്ക് എന്ത് നന്നായി ചേരുന്നു. കുട്ടി സുന്ദരി ആയതുകൊണ്ടാ ഇതിന്റെ നിറം ഇത്ര മനോഹരമായി തോന്നുന്നത്. പുകഴ്ത്തലിൽ വീഴാത്ത ഒരു സ്ത്രീയും ഇതുവരെ ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല. അതുപോട്ടെ, നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമോ? പാടുകയും വരയ്ക്കുകയും ചെയ്യുന്ന ചില കോന്തന്മാരെ സ്ത്രീകൾ വല്ലാതെ കയറി അങ്ങ് പ്രേമിക്കും. എന്താ പാടിക്കൂടെ? അത്യാവശ്യമാണെങ്കിൽ ആണ്. ഒരു സാമ്പിൾ നോക്കട്ടെ, പാട്. ഏതാ പാടണ്ടേ? ഏതെങ്കിലും ഒരെണ്ണം പാട്. ഒരു നല്ല പാട്ട് പാടല്ലേ? ആ, മറ്റൊരു സീതയെ കാട്ടിലെ കയക്കുന്നു ദുഷ്ടനാം ദൂർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദൂർവിധി വീണ്ടും മറ്റൊരു സീത. നിർത്ത് നിർത്ത്. ആക്ഷനും അർത്ഥം ഒക്കെ കൊള്ളാം, പക്ഷെ നീ പാടണ്ട. പാടുമെന്ന് പറഞ്ഞാ മതി. ചിത്രകാരനാണ്, കലാകാരനാണ് എന്നൊക്കെ തട്ടിയേക്ക്. പിന്നെ നീ നിന്റെ ഗുണഗണങ്ങളൊക്കെ പറ. പുകവലിക്കില്ല, മദ്യപിക്കില്ല, മതി, ഇത്രയും മതി, സക്സസ്. എനിക്കിതൊക്കെ ഒറ്റക്ക് പറയാൻ പറ്റുമോ? എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല. എന്നാ പിന്നെ ഞാനും കൂടി വരാം. പാല് കൊണ്ടുവരാത്തത് എന്റെ കുറ്റമൊന്നും അല്ലല്ലോ. പുകഴ്ത്തണെന്ന് പറഞ്ഞിട്ട് അതെങ്കിലും ചെയ്യായിരുന്നില്ലേ? പുകഴ്ത്താനുള്ള സംഭാഷണം പറഞ്ഞു പഠിക്കുന്നത് കേട്ടോണ്ടല്ലേ ശോഭ കയറി വന്നത്. വാതിൽ തുറക്കണ ശബ്ദം കേട്ടില്ലേ? വാതില് ചാരാൻ മറന്നു. അതൊക്കെ എന്റെ കുറ്റാ? ആരുടെ കുറ്റായാലും ആകെ നാറി എന്ന് പറഞ്ഞാ മതിയല്ലോ. മേക്കെട്ടി വീണ് സംഭവം ആകെ കൊളാകുകയും ചെയ്തു. കാലത്തെഴുന്നേറ്റ് തമ്മിൽ തമ്മിൽ ഒരു വാക്ക് മിണ്ടാൻ പറ്റില്ലാന്നേ. അമ്മയെ കൊണ്ട് ഭയങ്കര ശല്യം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരിപ്പുറക്കുന്നില്ല. പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് പോകുന്നത്? പോതില്ലെങ്കിൽ ശോഭയുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ തെറി കേൾക്കേണ്ടി വരും. അതോടെ എന്റെ വെയിറ്റ് പോവും. പ്രസിന്റെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഞാനിപ്പോഴൊന്നും അങ്ങോട്ട് പോയാലോ? ചെല്ലടോ, സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ എന്തിനാ ഈ ഒളിച്ചുകളി? താൻ ധൈര്യമായിട്ട് ചെല്ല്, അമ്മയുടെ അമ്മയുടെ പണി നോക്കാൻ പറ. അമ്മ കണ്ട പ്രശ്നമാണെന്നേ. അമ്മ കാണാതെ ശോഭയെ കാണാൻ പറ്റണം. അതിനെന്താണ് ഒരു വഴി ഈശ്വര? ഒരു വഴി ഉണ്ട്. നല്ല ആരോഗ്യമുള്ള നാലാളെയും വിളിച്ച് ഒരു കാറുമായി അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് ശോഭയെ തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് നടത്ത്. എന്നിട്ട് എവിടെങ്കിലും പോയി താമസിക്ക്. അപ്പൊ പിന്നെ സുഖമായിട്ട് കാണാലോ. കല്യാണം, വീടുവെപ്പ്, ഇത് രണ്ടും മനുഷ്യന്റെ ചീത്ത സമയത്താ നടക്കുക. അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ നിനക്ക് അലമാരി കയറാൻ തോന്നുന്നു? ദാമ്പത്യ ജീവിത വിജയത്തിന് കൂട്ടുകുടുംബം പറ്റിയതല്ലെന്ന് എവിടെയോ വായിച്ചിരുന്നു. അത് 100% ശരിയാണ്. ഭാര്യക്കും ഭർത്താവിനും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കണം. ഹൃദയവും ഹൃദയവും കൈമാറണം. ഇതിനൊന്നും കൂട്ടുകുടുംബത്തിൽ സൗകര്യമില്ലെന്നേ. എന്നാലേ നീ ഏതെങ്കിലും ലോഡ്ജിൽ മുറി എടുത്ത് താമസിക്ക. അത് പറ്റില്ല, പോലീസ് റെയ്ഡ്. അതിന് നീ ഈ പെണ്ണിനെ പൊക്കിക്കൊണ്ടുവന്നതാണോ? അല്ല, അതല്ല പ്രശ്നം. പ്രസ് പോയില്ലെങ്കിൽ അമ്മ മഹാഭദ്രകാളിയാവും. ഇതിപ്പോ രാത്രി 10-11 മണിയാവുമ്പോഴാ വീട്ടിൽ ചെല്ലാൻ പറ്റുന്നത്. അപ്പോഴേക്കും ശോഭ ഉറങ്ങാനുള്ള ഒരു മൂഡിലായിരിക്കും. കൂടുതൽ സമയം കാണാനും സംസാരിക്കാനും പറ്റിയില്ലെങ്കിൽ അവളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടാൻ വലിയ ബുദ്ധിമുട്ടാ. ഞാൻ വേറൊരു ടെക്നിക്ക് പറയട്ടെ? പറയൂ, പക്ഷെ ഫസ്റ്റ് നൈറ്റ് പോലെ ആവരുത്. ഇല്ലടോ, ഇത് തികച്ചും മനഃശാസ്ത്രപരമായ ഒരു നീക്കമാണ്. അതായത് വലിയൊരു ഫോട്ടോ നിന്റെയും അവളുടെ കിടപ്പ് മുറിയിൽ ആണി അടിച്ചു തൂക്കണം. എന്നിട്ട് നീ ഇല്ലാത്ത പകൽ നേരങ്ങളിൽ അവൾ ആ ഫോട്ടോയിൽ നിർനിമേഷയായി നോക്കി നിൽക്കും. തന്റെ പ്രിയതമന്റെ പ്രതിച്ഛായയുമായി അവൾ സംവേദനം നടത്തും. ഇണങ്ങും പിണങ്ങും. കൊച്ചു കള്ളൻ എന്നും പറഞ്ഞ് ഫോട്ടോയുടെ കവിളി നുള്ളും. നേർക്ക് നേരെ പറയാൻ മടിക്കുന്നതൊക്കെ ഫോട്ടോയോട് പറയും. അങ്ങനെ അങ്ങനെ അവളുടെ ഹൃദയത്തിൽ
നീ കേറും. ഓ എന്തായാലും അലമാര പോലെ അപകടമൊന്നുമില്ലല്ലോ. പരീക്ഷിച്ച് നോക്കിയിട്ട് ഫലം പറ. ബാക്കി ഞാൻ അപ്പ പറയാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കുട്ടി നല്ലപോലെ വെളുത്തിട്ടാണ്. ഫോട്ടോയിൽ ആ വ്യത്യാസം കാണരുത്. ഇഷ്ടം പോലെ മേക്കപ്പ് ചെയ്തോളൂ. ഫോട്ടോയിലെങ്കിലും നിനക്ക് കുറച്ച് സൗന്ദര്യം ഉണ്ടായിക്കോട്ടെ. സംസ്ഥാനത്തെ 208 കിലോമീറ്റർ ജലപാത ദേശീയ ജലപാതയായി വികസിപ്പിക്കുന്നതാണ്. വീടില്ലാത്ത ഇടത്തരം വരുമാനക്കാർക്ക് വേണ്ടി സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് പുതിയ വായ്പ പദ്ധതി ആവിഷ്കരിച്ചു. സെക്കൻഡ് സംസ്ഥാനങ്ങൾക്കായുള്ള മാരേജ് ഓഫ് ദ ഡോക്ടർ എന്നല്ല ഡോട്ടർ എന്നാണ്. സാറ് തന്നെ ഇങ്ങനെ എഴുതി തന്നു. ഞാനോ? ഗുഡ് മോർണിംഗ്. ഫോട്ടോ ഞാൻ വിചാരിച്ചതുപോലെ മോശമായിട്ടില്ല. റെഡി ആയോ? റെഡി. ഇതെന്താ ഇങ്ങനെ? എങ്ങനെ അല്ല, എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് എന്നാണ് ഞാനും ചോദിക്കുന്നത്. സ്റ്റഡി സ്റ്റഡി എന്ന് 100 വട്ടം പറഞ്ഞല്ലേ, എന്തിനാ അളകാൻ പോയെ? എന്റെ മുഖം തീരെ ശരിയായിട്ടില്ല. അത് ഫോട്ടോയുടെ കുറ്റമാണോ? അകത്തൂടെ പോണോ? ആ സാറേ, മൂപ്പരുടെ ഫോട്ടോ എന്നായിട്ടുണ്ട്. ഇയാൾ ആകെ നശിപ്പിച്ചു കളഞ്ഞു സാറേ. എന്റെ മുഖമൊന്നും അല്ല ഇത്. പിന്നെ എന്റെ മുഖ? ഇത് മതിയോ നമ്മുടെ മറ്റേ ഇതിന്റെ അതിന്റെ നിലവിളക്കിനടുത്ത് കരിവിളക്ക് വെച്ചതുപോലെയുണ്ട്. എനിക്ക് ഫോട്ടോ വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട. പക്ഷേ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം. മത്സരം? അതെ, ഒരടിക്കുറിപ്പ് കൂടി വേണം. വിളിക്കാൻ തേച്ചത് പാണ്ടായി. താനടുത്ത് നന്നായിട്ടുണ്ടല്ലോ. കൊണ്ടുപോകും. സോഡ വേണ്ടേ? വേണോ സാറേ? കൂമ്പ് കരിഞ്ഞു. ജോസേ, ദിനേശ, താനിവിടെ? എന്തൊരു മായാജാലം. അയ്യോ, കള്ള കുടിയില്ല വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, എന്റെ ഭാര്യക്ക് മദ്യപിക്കുന്നവരോട് ഭയങ്കര ബഹുമാന. അപ്പൊ നമ്മളും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അത് കൊള്ളാമല്ലോ. അപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്ക് ഉള്ള പാർട്ടിയാണല്ലോ. എനിക്ക് സന്തോഷായി. ഇനി എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാലോ. അപ്പൊ എന്ന് മുതലായി പരിപാടി തുടങ്ങിയത്? ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളൂ. കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? അത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സാരില്ല, ഞാൻ ശരിയാക്കി തരാം. ഇന്ന് നമ്മൾ കലക്കുന്നു. ഇന്ന് ഉദ്ഘാടനമായത് കൊണ്ട് എല്ലാ എന്റെ വക. അത് വേണോ? പിന്നെ വേണം. ജോസേ, ഒരു ഫുള്ള് ഇങ്ങോട്ട് പോരട്ടെ. താൻ ഭാഗ്യവാനാണോ ദിനേശ? കുടിച്ചു എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല, ബഹുമാനവും നേടാം. യു ആർ വെരി റിയലി ലക്കി മാൻ. താങ്ക് യു വെരി മച്ച്. നോ മെൻഷൻ. താങ്ക് യു. സ്ത്രീകൾ എന്നെ ഇഷ്ടപ്പെടില്ലേ സാർ? പിന്നെ ഞാൻ സുന്ദരനല്ലേ സാർ? സാറ് പറയണം. ദിനേശ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരൻ നീയാണോ ദിനേശ? ആണോ? നീ വാ. വാടകുട്ടി. ഞാനാണോ? എനിക്ക് എനിക്ക് സാറിന്റെ സ്നേഹമാണ്. ആ ഡോക്ടർ എന്താ സാർ മറുപടി തന്നിട്ടില്ല? ഫോട്ടോയോട് പോവാൻ പറ ദിനേശ, ഞാനില്ലേ ഇവിടെ. സാറാണ് ലോകത്തിലെ ഏറ്റവും വലിയ എന്റെ രക്ഷ. അങ്ങനെ പറയല്ലേ കുട്ടി. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നിന്റെ ദുഃഖം മാറിയില്ലേ ഇപ്പോഴും? നേരെ നടക്ക് ദിനേശ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പിടി കൊടുക്കരുത്, നേരെ നടക്ക്. ആ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് എനിക്ക് പ്രശ്നം. സ്റ്റെപ്പ് ഉണ്ട്. ശബ്ദം ഉണ്ടാകും. ദിനേശ. എന്താ സാറേ? നിന്നെ അല്ലടാ, വാതിൽ തുറക്കാൻ.
മര്യാദയ്ക്ക് വായലോർക്കാൻ ചവിട്ടി പൊളിച്ചേക്ക് സാറെ ചവിട്ടി പൊളിക്കട്ടെ അയ്യോ തലക്കുളം സാറേ ദൈവമാണമ്മ അമ്മേ ശോഭേ അദ്ദേഹത്തിന്റെ കാലിൽ വീണ് നമസ്കരിക്ക് വേണ്ട ദിനേശ നിർബന്ധിക്കണ്ട അവരായിട്ട് വന്ന് വീണീ വീഴട്ടെ എട്ടുമുട്ടും തിരിയാത്ത എന്റെ മോനെ കൊണ്ടുപോയി താൻ കുടിപ്പിച്ചു അല്ലേ എറിയ പോടോ കുടിപ്പിച്ചു ഇനിയും കുടിപ്പിക്കും അവന്റെ ദുഃഖം മറക്കാൻ ഞാൻ അവനെ ഇത്തിരി മദ്യം കുടിപ്പിച്ചു പെങ്ങളെ അവനിനി രാത്രി ദുഃഖം വരികയാണെങ്കിൽ ഇത് കുറേശ്ശെ ഗ്ലാസ്സിൽ ഒഴിച്ചോളും Bah! Bah!